പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മത്സരിക്കുന്നത് ആരാണെന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തീരുമാനിക്കും. കുടുംബത്തിന് പുറത്തുനിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അനിശ്ചിതത്വമൊന്നുമില്ല, ഒന്നുമില്ല. അല്ല, അത് തീരുമാനിച്ചില്ല. അതൊരു കുടുംബത്തിൽ ഒരു ചർച്ച വേണം, എന്നിട്ടേ ഞങ്ങൾ തീരുമാനം. അതെ അതെ, കുടുംബത്തിൽ തന്നെയായിരിക്കും. ചർച്ചകൾ കഴിഞ്ഞില്ല, ആ ചർച്ചകൾ നാളെ കഴിഞ്ഞേ നടക്കുള്ളൂ. അനുശോചന യോഗം കഴിഞ്ഞതിന് ശേഷമേ നടക്കുള്ളൂ. അതെ 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 അതെ, അത് കുടുംബമായി ആലോചിച്ച് തീരുമാനിക്കും. കുടുംബം നിർദ്ദേശിക്കുന്ന പേര് ഞങ്ങൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സനലാദ്യം ചേർന്നുണ്ട്. സേഫ്, മത്സരിക്കുന്നത് ആരാണ് എന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തീരുമാനിക്കുമെന്നാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഏക അഭിപ്രായമായിരിക്കുമെന്നാണോ കരുതേണ്ടത്? രശ്മി, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തർക്കത്തിന് യാതൊരു സാധ്യതയുമില്ല. ഉമ്മൻചാണ്ടിയുടെ കുടുംബം നിർദ്ദേശിക്കാൻ പോകുന്ന പേര് ചാണ്ടി ഉമ്മൻ്റേത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത് പാർട്ടി നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകും. നാളെയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കുന്നത് KPCCയുടെ നേതൃത്വത്തിൽ. നാളെ ഒരു മൂന്നാല് ദിവസമാണ് അവർ ഈ ഒരു ഈ അനുശോചന പരിപാടികൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. നാളെ അതിൻ്റെ സമാപനമാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അവർ കടക്കും എന്നാണ് അറിയിച്ച് നേതാക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ കടക്കും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് മൂന്ന് പേരുകളാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒന്ന് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ, ഒന്ന് രണ്ട് പേരുകൾ, ഒന്ന് അച്ചു ഉമ്മൻ, അതുപോലെ തന്നെ മറിയ ഉമ്മൻ. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ചാണ്ടി ഉമ്മനാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. 99% പുതുപ്പള്ളിയിൽ അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും. രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളാണ് ചാണ്ടി ഉമ്മൻ. ഭാരത് ജോഡോ യാത്രയിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇടയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് ദിവസം ചാണ്ടി ഉമ്മൻ മാറി നിന്നത്. മറ്റൊരു കാരണം, രണ്ട് പെൺമക്കളുണ്ട്. രണ്ടുപേരും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അച്ചുമ്മനാണെന്നുണ്ടെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളല്ല. ദുബായ് കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സും മറ്റും നടത്തുകയാണ്. ദുബായിലാണ് അച്ചുമ്മൻ ഉള്ളത്. മറിയോമ്മനാണെന്നുണ്ടെങ്കിൽ IT മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. മറിയാമ്മ ഉമ്മൻ്റെ ഒരു അഭിപ്രായം കൂടി പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിക്കും. മറിയാമ്മ ഉമ്മൻ മറ്റൊരു പേര് പറയാനുള്ള സാധ്യതയില്ല. ചാണ്ടി ഉമ്മൻ്റെ പേര് തന്നെ നൽകാനാണ് സാധ്യത. ഇനി അച്ചു ഉമ്മൻ്റെ പേര് നിർദ്ദേശിച്ചാൽ ഒരുപക്ഷെ മറിയാ ഉമ്മൻ എന്തായാലും ഉണ്ടാകില്ല. ഇനി അച്ചു ഉമ്മൻ്റെ പേര് നിർദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കും. പക്ഷേ അതിന് 1% ചാൻസ് മാത്രമേ ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയമായി കാണാൻ കഴിയുകയുള്ളൂ. ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി എന്ന് ഏകദേശ വ്യക്തത വരുന്ന തരത്തിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം വരുന്നത്. മകനോ മകളോ മക്കളോ പെൺമക്കളോ എന്ന ചോദ്യത്തിന് അത് കുടുംബം തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. കുടുംബത്തിൻ്റെ ഒരു പൊതു സ്വഭാവം കണക്കിലെടുക്കുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും മറ്റ് രണ്ട് പെൺമക്കളുടെ അവരുടെ ജീവിത സാഹചര്യവും അവരെവിടെയാണ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്, സജീവ രാഷ്ട്രീയത്തിലില്ല എന്ന വിഷയം കൂടി കണക്കാക്കി എടുക്കുമ്പോൾ എന്തായാലും അതിനകത്ത് 99% സാധ്യതയും ചാണ്ടി ഉമ്മന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും ഒരുപക്ഷെ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. ശരി, സൈഫ്.